ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫലാഫൽ റോളാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ ഷവർമയുടെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫലാഫൽ റോളാണ്. അപ്പോൾ ആദ്യമായിട്ടാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 2 കപ്പ് വെള്ളക്കടല കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുതിർത്തെടുത്തിട്ടാണ് ഒരു 2 കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 1.5 കപ്പൊക്കെ നമ്മൾ കുതിർത്തെടുക്കുക. ഇത് രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 6-7 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് കുതിർത്തണം. ഇതിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വേവിച്ചിട്ടില്ല, വേവിക്കാതെ കുതിർത്തെടുത്തിട്ടുള്ള കടലയാണ്. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കരുത്. ഇനി 1 കപ്പ് ഞാൻ പാഴ്സലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിയില എടുക്കാം. നമ്മൾ അല്ലെങ്കിലും മല്ലിയില ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടി അധികം മല്ലിയില എടുത്ത് കൊടുക്കുക കേട്ടോ. ഇനി 1.5 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാഴ്സലി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 1 കപ്പ് മല്ലിയില എടുക്കാം. അപ്പോൾ ഇതും കൂടി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വലിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ 1/6 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി 1 സവാള ഇതുപോലെ അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്. ഇതിന് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആവണമെന്നില്ല, ഇതുപോലെ തരിതരിയായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പം എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇടാം. എൻ്റെ പച്ചമുളക് എരിവുണ്ടായിരുന്നു. അപ്പോൾ 3 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ അതായത് ഒരുപാട് അങ്ങോട്ട് അരയാനും പാടില്ല, എന്നാൽ തീരെ അരയാതിരിക്കാനും പാടില്ല. ആ ഒരു രീതിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പിടിച്ചാൽ കിട്ടേണ്ടത്. ഇനി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കരുത്, വേറെ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ആ ഓരോ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് ഇങ്ങനെ വടയുടെ ഷേപ്പിൽ നമുക്ക് ആക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വറുത്തെടുക്കുക. ഫ്ലെയിം കൂട്ടി പോരുത്, കരിഞ്ഞു പോവും. അകം വേവില്ല, നമുക്ക് കടല വേവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കടല അത്യാവശ്യം വെന്ത് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ വെളുത്ത എള്ളുണ്ടല്ലോ, അത് വേണമെങ്കിൽ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി അരയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒട്ടും നിർബന്ധമില്ല, വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്നില്ലെങ്കിൽ ഹമ്മൂസ് കഴിക്കാം, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ വെളുത്ത ഉള്ളൊക്കെ ഇടുമ്പോൾ ഏകദേശം ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇടുന്നത്. അപ്പോൾ ഇതാ ഇതായിട്ടുണ്ട്, നമുക്കെടുക്കാം. ഇത് ഇത്തിരി ക്രിസ്പി ആയിരിക്കും പുറം ഭാഗം, അകം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കുബ്ബൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ മയണൈസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മയണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക, ഞാൻ ലിങ്ക് കാർട്ടിൽ കൊടുക്കാം. അതുപോലെ നമ്മൾ ഉള്ളിയും ക്യാപ്സിക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ക്യാരറ്റൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ബട്ടർ പേപ്പറിൽ നമ്മൾ ഓരോ കുബ്ബൂസായിട്ട് വെച്ചിട്ട് നമ്മൾ ഇത് റോൾ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ കുബ്ബൂസിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കുക ആദ്യം. ഇത് ഈസ്റ്റൊന്നും ഇടാത്ത കുബ്ബൂസാണ് കേട്ടോ. പക്ഷെ നല്ല സോഫ്റ്റായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മളൊന്ന് തേച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്യാപ്സിക്കം അതുപോലെ തന്നെ ക്യാരറ്റ്, ഉള്ളി. ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റും വെച്ച് കൊടുക്കുക. ക്യാപ്സിക്കം അതുപോലെ ഇതുപോലെ അരിയണം എന്നില്ല, നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാബേജ് ഇടണമെങ്കിൽ ക്യാബേജ് ഇടാം, കുക്കുംബർ ഇടാം, നമുക്ക് ടേസ്റ്റ് കൂട്ടുന്ന സംഭവങ്ങളൊക്കെ ഇടാം. അപ്പോൾ ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഫലാഫിൽ മുറിച്ചിട്ടിങ്ങനെ ഇട്ട് കൊടുക്കുക. ഒന്നിങ്ങനെ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ വലിപ്പത്തിനനുസരിച്ചിട്ട്, ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം ചേർത്താൽ മതി, അതല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ 1.5
ഇതൊക്കെ എടുക്കാം. നമ്മുടെ കുബൂസിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ ഫലാഫലിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇങ്ങനെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഉണ്ടാകുമ്പോഴാണ് കറക്റ്റായ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ മുകളിൽ ഉള്ളി അധികം ചേർക്കാം, നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് റോൾ ചെയ്യണമെങ്കിൽ മുഴുവനായിട്ട് റോൾ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പകുതിയായിട്ട് റോൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ മുഴുവനായിട്ടാണ് ആദ്യം റോൾ ചെയ്തത്, പിന്നെ നമ്മൾ പകുതിയായിട്ട് അങ്ങനെ റോൾ ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ഷവർമ്മ ഒക്കെ കഴിക്കാൻ പറ്റാത്തവർ, അതായത് എന്താ പറയുക, ചിക്കനൊക്കെ ഇട്ടിട്ടല്ലേ ഷവർമ്മ ഉണ്ടാവുക, അപ്പോൾ അതൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്കായിട്ട് നല്ല ടേസ്റ്റില്ല, അതേ ഒരു ടേസ്റ്റില്ല, ആ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതൊക്കെ കഴിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഫലാഫൽ റോളാണ് കേട്ടോ. അപ്പോൾ അടുത്തതും അതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മയണൈസ് തേക്കുകയാണ്. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഉള്ളി ചേർക്കുക, എല്ലാം അതുപോലെ തന്നെയാണ്. അപ്പോൾ കുക്കുംബറും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇനി നമ്മൾ ഷവർമയിൽ ചേർക്കണ മാതിരി ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കാമെന്ന് മാത്രം. ഇനി കുബൂസ് തന്നെ വേണമെന്നില്ല, നമുക്ക് ചപ്പാത്തിയിൽ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൽ റോൾ ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഫലാഫൽ റോളാണിത്. അപ്പോൾ അതാ ഇനി അടുത്തത് റോൾ ചെയ്തത് നമുക്ക് ഇങ്ങനെ പകുതിക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെയും റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ചൂടിൽ തന്നെ കഴിക്കണം കേട്ടോ, അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം നമ്മൾ കുബൂസ് ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫലാഫൽ റോളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫലാഫൽ റോളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കായിട്ട് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഷെയറും സപ്പോർട്ടൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ പുതിയ നല്ല വീഡിയോസും വ്ളോഗും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.